ഇതൊരു അയില ഫ്രൈ ആണ് കേട്ടോ. സാധാരണ വീടുകളിലൊക്കെ അയിലയും മത്തിയൊക്കെ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 കിലോ അയിലയാണ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചേക്കണം. ഇത് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട, ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഞാൻ അരച്ച് ചേർത്തതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആവാനായിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മസാല പുരട്ടിയിട്ട് 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇനി ഓരോ മീനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീന് ഫ്രൈ ആയി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അയില ഫ്രൈ റെഡിയായി.